ഇന്നൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നാൽ നല്ല രുചിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് ഇതുപോലെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി ഒരു നാല് മണിക്കൂറൊന്ന് കുതിർത്ത് വയ്ക്കാം ഇതിപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞു അരി നല്ലതുപോലെ കഴുകി ഇതുപോലെ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പായാലും മതി മുക്കാൽ കപ്പ് തേങ്ങയും പിന്നെ ഒരു കാൽ കപ്പ് ചോറ് ഒരു കാൽ കപ്പ് പഞ്ചസാര പഞ്ച മധുരം കൂടുതൽ വേണമെന്നുള്ളൊരു ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇടാം ഇനി ഇതുപോലെ ഒരു നാല് ഏലക്ക ഒന്ന് തൊലി കളഞ്ഞ് അതിൻ്റെ കുരു മാത്രം ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉപ്പും ഇനി ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഇത്തിരി വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മൂടി വയ്ക്കാം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വരും ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറായി മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം വല്ലാതെ കുത്തി ഇളക്കരുത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കി തുടങ്ങാം ഇനി ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തൂത്ത് കൊടുക്കാം ഇനി ഒരു സ്റ്റീമറാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് നല്ലപോലെ ആവി വന്ന ശേഷം നമുക്ക് ഈ പ്ലേറ്റ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഫുൾ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് വട്ടയപ്പം നന്നായിട്ട് വെന്തു വരും ഇപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു വട്ടയപ്പം നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ തണുത്ത ശേഷം പ്ലേറ്റിൽ നിന്നും ഇളക്കിയെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി കനത്തിൽ ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലത് ഈ ഒരു കനം മതി അപ്പോഴാണ് നല്ല ഒരു കഴിക്കാനൊക്കെ ഒരു നല്ലത് ഒത്തിരി ഖനത്തിലാവുമ്പം അത്രയ്ക്കൊരു ഇതുണ്ടാവില്ല ഇത് ഇതിപ്പം നല്ല ഒരു വട്ടയപ്പമാണ് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് നമ്മൾ ഏലക്കയൊക്കെ അരച്ചതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വട്ടയപ്പത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് മധുരമില്ല നല്ലതുപോലെ മധുരം ഒക്കെ വേണമെന്നുള്ളവർ കുറച്ചും കൂടെ പഞ്ചസാരയൊക്കെ കൂടുതലിട്ടാൽ മതി ഇതിപ്പോൾ ഒരു പാകത്തിനുള്ള മധുരമേ ഉള്ളൂ ഇതിപ്പോൾ നമുക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ വട്ടയപ്പമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നോർക്കണേ അപ്പം ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്